ഇറ്റ് ഈസ് സ്കാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പൈൻഡ് ഫോമാണ്. അതായത് കമ്പ്യൂട്ടർ ഈ റൊട്ടേറ്റിംഗ് എക്സ്റേയും കമ്പ്യൂട്ടറും യൂസ് ചെയ്തിട്ട് നമ്മൾ ബോഡിയുടെ ഇമേജ് ക്രോസ് സെക്ഷണൽ ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇതാണ് സി ടി സ്കാൻ. അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 3D ഇമേജൊക്കെ കളക്ട് ചെയ്യും, 3D ഇമേജ് ഒക്കെ ക്യാപ്ചർ ചെയ്യും. പിന്നെ അതിന്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ എക്സ്റേയിലൊന്നും നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഫ്രാക്ചറൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോൺസിന്റെ മാത്രമേ വിഷ്വലൈസേഷൻ പറ്റുള്ളൂ. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അടുത്തുള്ള ബോൺസിന്റെ അടുത്തുള്ള സോഫ്റ്റ് ടിഷ്യൂസ്, അതുപോലെ ബ്ലഡ് വെസൽസ്, അതിന്റെ നമ്മുടെ ബോഡിയുടെ വാരിയസ് പാർട്സ് നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റും സി ടി സ്കാൻ വഴി. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത് ഹെഡ്, ഷോൾഡർ, സ്പൈന്, ഹാർട്ട്, അബ്ഡോമൻ, നീ, ചെസ്റ്റ് മുതലായവയാണ്. ഇനി നമ്മൾ സി ടി സ്കാൻ എടുക്കുക, അവിടെ ചെല്ലുമ്പോഴുള്ള പ്രൊസീജിയർ എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഒരു ടണൽ പോലത്തെ ഒരു മെഷീൻ ഉണ്ടാവും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കിടക്കണം, ഒരു ഇങ്ങനെ കിടക്കണം. പാർട്സിലാണ് നമ്മൾ സി ടി സ്കാൻ വേണ്ടത്. ആ പാർട്സിൽ റൊട്ടേറ്റിംഗ് എക്സറേസ് ഉണ്ട്, അതാണ് നമ്മുടെ ഇമേജസ് ഒക്കെ ക്യാപ്ചർ ചെയ്യുക. ചേച്ചി സ്ലൈഡ് മാറ്റ്. അപ്പൊ ഇതിന്റെ യൂസസ് എന്താണ്, ഇത് എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക? മെയിൻ ആയിട്ട് ഇത് നമ്മൾ ഡിസീസസ് ഡയഗ്നോസ് ചെയ്യാൻ, എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസസ് ഡയഗ്നോസ് ചെയ്യാനും പിന്നെ ഇഞ്ചുറീസിനെ കുറിച്ച് അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് സി ടി സ്കാൻ ഉപയോഗിക്കുക. അതിൽ മെയിനായിട്ട് വരുന്നത് ഇൻഫെക്ഷൻസ് ഡയഗ്നോസ് ചെയ്യാൻ, മസിൽ ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ ബോൺ ഫ്രാക്ചേഴ്സ്, പിന്നെ എന്തെങ്കിലും ട്യൂമേഴ്സ്, അതേപോലെ മാസസ്, എവിടെയെങ്കിലും ലംസ് ഒക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെയും ഇന്റേണൽ സ്ട്രക്ചറിൻ്റെയും സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എന്തെങ്കിലും ഇന്റേണൽ ഇഞ്ചുറീസ്, ഇന്റേണൽ ബ്ലീഡിങ്, ഇപ്പം ഇന്റേണൽ ഇഞ്ചുറീസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റെൻഡ് എത്രത്തോളം ആണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സി ടി സ്കാൻ ഉപയോഗിക്കാം. പിന്നെ സർജറീസും ബയോപ്സിയുടെയും ഗൈഡിങ് പ്രൊസീജിയർ ആയിട്ട് നമുക്ക് സി ടി സ്കാൻ യൂസ് ചെയ്യാം. പിന്നെ ഈ ക്യാൻസർ പോലുള്ള ട്രീറ്റ്മെന്റ് നടത്തുന്നവരും ഹാർട്ട് ഡിസീസ് നടത്തുന്നവരും അവരെ പ്രോഗ്രസ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സി ടി സ്കാൻ യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് സി ടി സ്കാൻ എടുക്കുന്നതും അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു പേഷ്യന്റ് ഇപ്പൊ സി ടി സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രൊസീജിയറാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു സ്പെഷ്യൽ ഡൈ ഉണ്ട് ഇതിനു വേണ്ടിയിട്ട്, അതിന് പറയുന്നതാണ് കോൺട്രാസ്റ്റ് മെറ്റീരിയൽ. അത് ഈ കോൺട്രാസ്റ്റ് മെറ്റീരിയലിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്റേണൽ സ്ട്രക്ചർ, അതായത് നന്നായി ഇന്റേണൽ സ്ട്രക്ചറൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഈ എക്സ്റേയില് ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഒക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കോൺട്രാസ്റ്റ് മെറ്റീരിയല് എക്സ്റേ ഇമേജിനെ ബ്ലോക്ക് ചെയ്തിട്ട് വൈറ്റ് ഇമേജ് അപ്പിയർ ചെയ്യിപ്പിക്കും. എന്നിട്ട് ഇൻ്റെസ്റ്റൈൻ, ബ്ലഡ് വെസൽസ്, പിന്നെ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഒക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യിപ്പിക്കും. അപ്പോ ഈ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലിക്വിഡാണ്. ആ ലിക്വിഡിൽ നമ്മൾ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ ഡ്രിങ്ക് ചെയ്യണം. ഡ്രിങ്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ആംസിൽ ഇഞ്ചക്ട് ചെയ്യും, അല്ലെങ്കിൽ എനിമ വഴി രക്തത്തിലേക്ക് എനിമ വഴി നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യും. ഈ മൂന്ന് മെത്തേഡ് വഴിയാണ് നമ്മൾ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ ഇതാക്കുക. ഇപ്പൊ നമ്മൾ സി ടി സ്കാൻ ചെയ്യാൻ വല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് 5 മണിക്കൂറോ 6 മണിക്കൂറോ മുന്നേ ഫാസ്റ്റ് ചെയ്യണം. നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. ചേച്ചി സ്ലൈഡ് മാറ്റും. പിന്നെ നമ്മൾ ഇപ്പൊ സി ടി സ്കാൻ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. പിന്നെ എന്തെങ്കിലും മെറ്റൽ ഒബ്ജക്റ്റ് ഉള്ള എന്തെങ്കിലും നമ്മുടെ ദേഹത്തുണ്ടെങ്കിൽ, അതായത് ജ്വല്ലറീസ്, പിന്നെ ഗ്ലാസസ് എന്തെങ്കിലും, അതേപോലെ ഡെൻചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിൽ ഫിറ്റ് ചെയ്യണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അത് സി ടി സ്കാനിന്റെ ഇമേജസിനെ അത് എറർ വരും. എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇമേജസ് കിട്ടില്ല. ഇനി എന്ന് പറയുന്നത്, ഇനി നമ്മൾ സി ടി സ്കാനിന്റെ പ്രൊസീജിയറിലേക്ക് പോവുകയാണ്.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളിൽ നമ്മളുടെ അടുത്ത് കിടക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഈ അവിടെ നിന്ന് ഡോക്ടേഴ്സ് ആരുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവിടെ നിന്നൊക്കെ പോകും. എന്നിട്ട് അവർ കൺട്രോൾ റൂമിൽ പോയിരിക്കും. പക്ഷേ നമുക്ക് അവരായിട്ട് അവർക്ക് നമ്മളെ കാണാൻ പറ്റും. അവർ നമ്മൾ പറയുന്നത് അവർക്ക് കേൾക്കാനും പറ്റും. അപ്പൊ നമ്മൾക്ക് അവരെ ഇന്റർകോം വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഇത് അങ്ങനെ ഈ നമ്മൾ ഈ ടേബിളിൽ കിടക്കുമ്പോൾ ആ ടേബിൾ പയ്യെ പയ്യെ മൂവ് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മുടെ ചുറ്റുള്ള എക്സ്റേസ് ഇമേജസ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ കുറേ എന്നിട്ട് കുറേ ഇമേജസ് ഇങ്ങനെ എടുക്കും. നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കുറേ ഇമേജസ് എടുക്കും. അപ്പം നമുക്ക് ബസ്സിങ് ആയിട്ടുള്ള സൗണ്ട്സ്, ഈ ക്യാമറ ഫോട്ടോ എടുക്കുന്ന സൗണ്ട്സ് ഒക്കെ, നമുക്ക് ക്ലിക്ക് ചെയ്യണ സൗണ്ട്സ് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ ഈ ടേബിള് ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും ഈ എക്സാമിനേഷൻ ഫിനിഷ് ആവണവരെ. അതായത് ഈ എക്സ്റേ എടുത്തു കഴിയണവരെ ഈ ടേബിള് ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. ഈ മൊത്തം ഈ സി ടി സ്കാൻ പ്രൊസീജിയറിന് മൊത്തം വേണ്ടത് അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെയാണ് ഇതിന്റെ പ്രൊസീജിയർ ടൈം വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇമേജ് എടുക്കുമ്പോൾ നമ്മൾ ഇതാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോഡി അങ്ങനെ എനക്കാനൊന്നും പാടില്ല. കാരണം ബോഡിയൊക്കെ എനിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലർ പിക്ചേഴ്സ് ആണ് കിട്ടുക. അതുകൊണ്ട് നമ്മൾ ബോഡി ഒന്ന് എനക്കാണ്ട് കിടക്കണം. പിന്നെ ഡോക്ടർ ഒരു ഷോർട്ട് പീരീഡിലേക്ക് ഡോക്ടർ പറയും ബ്രത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ചെസ്റ്റിന്റെ അപ് ഡൗൺ മൂവ്മെന്റ് കാരണം നമ്മുടെ പിക്ചേഴ്സ് ഒക്കെ ബ്ലർ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ പിള്ളേർക്ക് സി ടി സ്കാൻ എടുക്കുന്ന ആവശ്യകത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സെഡേറ്റീവ് കൊടുക്കും, അല്ലെങ്കിൽ മൊത്തം ബ്ലർ ഇമേജസ് ആണ് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ റിസ്ക് ആണ് പറയുന്നത്. റിസ്ക് എന്ന് പറയുന്നത് സി ടി സ്കാൻ എന്ന് പറയുന്നത് കുറെ റേഡിയേഷൻ നന്നായിട്ടുള്ളൊരു ഇതാണ്, സിസ്റ്റാണ് സി ടി സ്കാൻ. ടിപ്പിക്കൽ എക്സ്റേക്കാളും കൂടുതലായിട്ട് നമുക്ക് റേഡിയേഷൻ കൂടുതലായിട്ടുള്ളതാണ് സി ടി സ്കാൻ. അപ്പോൾ ഇത് ഇത് കാരണം ക്യാൻസർ വരാനുള്ള ചാൻസസ് ഉണ്ട്. മൾട്ടിപ്പിൾ ടൈംസിൽ സി ടി സ്കാൻ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ക്യാൻസറിൻ്റെ ഒരു ചാൻസസ് ഒക്കെ ഹൈലി റിസ്ക് ഒക്കെ ഉണ്ട്. പിന്നെ ചിൽഡ്രൻസിനോ അതേപോലെ സി ടി സ്കാൻ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ക്യാൻസർ വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ചെസ്റ്റിൻ്റെയും അബ്ഡോമിൻ്റെയും സി ടി സ്കാൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഈ സി ടി സ്കാൻ എടുക്കുമ്പോൾ ഇമേജസ് കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺട്രാസ്റ്റ് മെറ്റീരിയൽ കൊടുക്കും. ആ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് മെയിനായിട്ട് അയണാണ്, അയഡിൻ ആണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ചില ആൾക്കാർക്ക് അയഡിൻ അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ടാക്കും, ചിലവർക്ക് അലർജി റിയാക്ഷൻ ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനെ അലർജി റിയാക്ഷൻ ഉള്ളവര് ഡോക്ടറുടെ അടുത്ത് പോയി പറയണം ഇങ്ങനെ അയഡിൻ ഞങ്ങൾക്ക് അലർജി ഉണ്ട് എന്ന് പറയണം. അപ്പൊ ഡോക്ടർ ആ അലർജിക്കുള്ള മെഡിക്കേഷനൊക്കെ തന്നിട്ടേ നമുക്ക് ഈ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ തരുള്ളൂ. എന്തായാലും സി ടി സ്കാൻ എന്തായാലും കോൺട്രാസ്റ്റ് മെറ്റീരിയൽ വേണം, എന്നാൽ മാത്രമേ സി ടി സ്കാൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ പ്രഗ്നന്റ് ആണെങ്കിൽ അത് ഡോക്ടറെ അറിയിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം ഇത് കുട്ടിക്ക് ഫീറ്റസിന് ഭയങ്കര ദോഷകരമാണ് ഇത്. അപ്പോൾ ഈ ഇങ്ങനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾക്ക് അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ MRI സ്കാനോ ഒക്കെ നിർദ്ദേശിക്കും, കാരണം റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ ടൈപ്സ് ഉണ്ട്, കുറെ ടൈപ്സ് ഉണ്ട്. സി ടി ആൻജിയോഗ്രഫി, സി ടി അബ്ഡോമൻ സ്കാൻ, സി ടി ബോൺ സ്കാൻ, അതേപോലെ ഹെഡ് സി ടി, സി ടി നെക്ക്, പെൽവിക് സി ടി, സി ടി സ്കാൻ കിഡ്നി, സി ടി സ്കാൻ ഓഫ് ദ സ്പൈൻ, അങ്ങനെ കുറച്ച് സ്കാനുകൾ സി ടി സ്കാനുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം സി ടി ആൻജിയോഗ്രഫി നോക്കാം. സി ടി ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹാർട്ടിന് വല്ല ഡിസീസോ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് സി ടി ആൻജിയോഗ്രഫി നമ്മൾ നിർദ്ദേശിക്കുക. അതായത് ബ്ലഡ് വെസൽസിന് വല്ല ഡാമേജ് ഉണ്ടോ, അതോ അനോറിസം, ബ്ലോക്കേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സി ടി ആൻജിയോഗ്രഫി നമ്മൾ പറയുന്നത്.
ഇനി അടുത്തത് സി ടി അബ്ഡോമൻ സ്കാൻ ആണ്. സി ടി അബ്ഡോമൻ സ്കാൻ എന്ന് പറയുമ്പോ ഇങ്ങനെ അബ്ഡോമൻ അവിടുത്തെ ഓർഗൻസിനെ ഒക്കെ വിഷ്വലൈസ് ചെയ്യാനും അവിടെ എന്തെങ്കിലും ട്യൂമേഴ്സോ ഇന്റേണൽ ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനാണ് സി ടി അബ്ഡോമൻ സ്കാൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് സി ടി ബോൺ സ്കാൻ ആണ്. സി ടി ബോൺ സ്കാൻ എന്ന് പറയുന്നത് ഫ്രാക്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, ഫ്രാക്ചേഴ്സ് എക്സ്റേ കൂടെ വിസിബിൾ ആണ്, എന്നാലും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് സി ടി ബോൺ സ്കാൻ നമ്മൾ നിർദ്ദേശിക്കുന്നത്. അപ്പൊ കൂടുതൽ ഒരു വിഷ്വലൈസേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോ ഈ ബോൺസിൽ ഉണ്ടാവുന്ന ട്യൂമേഴ്സ്, അതേപോലെ മസിൽസ്, ടെൻഡൻ, അവിടെയൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്യാനാണ് സി ടി സ്കാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ക്യാൻസേഴ്സ്, അതായത് ബോൺസിൽ ഉണ്ടാവുന്ന ബോൺ മാരയിലൊക്കെ ഉണ്ടാവുന്ന ക്യാൻസേഴ്സ് നമുക്ക് സി ടി സ്കാനിലൂടെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇനി ഹെഡ് സി ടി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പേഷ്യന്റ് വന്ന് നമ്മളുടെ അടുത്ത് പറയാണ് പെട്ടെന്ന് തലവേദന വന്നു, ഒരു ഡിസ്നസ് ഒക്കെ വന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ നേരെ സി ടി സ്കാൻ ആണ് പറയുന്നത്. കാരണം എന്തെങ്കിലും സ്ട്രോക്കോ അല്ലെങ്കിൽ ട്യൂമേഴ്സോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ സി ടി സ്കാൻ ആണ് പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറ്. പിന്നെ ഈ സി ഹെഡ് സി ടിയുടെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് സൈനസിൽ വല്ല ഓൺഗോയിങ് ഇൻഫർമേഷൻസ് ഈ സി ടി സ്കാൻ എടുക്കുമ്പോൾ നമുക്ക് സൈനസിൻ്റെ പാർട്സിൻ്റെയും കൂടി കിട്ടും, ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ എന്തെങ്കിലും സൈനസിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്നും കൂടി തിരിച്ചറിയാനായിട്ട് നമുക്ക് ഈ ഹെഡ് സി ടി വഴി പ്രയോജനകരമാണ്. പിന്നെ നെക്ക് സി ടി സ്കാൻ എന്ന് പറയുന്നത് സ്കള്ളിന്റെ ബേസ് മുതൽ ലങ്സിന്റെ ടോപ്പ് വരെയുള്ള പോർഷനാണ് നമുക്ക് നെക്ക് സി ടി സ്കാനിൽ കിട്ടുക. അപ്പൊ അവിടെ വല്ല ട്യൂമേഴ്സോ മാസസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ടങ്ക്, വോക്കൽ കോഡ്, അപ്പർ എയർവേസ്, അവിടെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ തൈറോയിഡ്സിൽ വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. തൈറോയിഡ്സിൽ വല്ല അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരോട്ടിഡ് ആർട്ടറീസിൽ വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചറിയാൻ പറ്റും നെക്ക് സി ടി വഴി. ഇനി പെൽവിക് സി ടി എന്ന് പറയുന്നത് പെൽവിക് സി ടി എന്ന് പറയുന്നത് ഹിപ് ബോണിന്റെ ഇടയിലുള്ള ആ പോർഷന്റെ പിക്ചേഴ്സ് ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുക. അത് നമുക്ക് ഫീമെയിൽസിലും മെയിൽസിന്റെയും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലാഡറിൽ, പിന്നെ അതേപോലെ തന്നെ ബ്ലാഡറിൽ വല്ല സ്റ്റോണോ ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തെന്ന് പറയുന്നത് കിഡ്നിയുടെയാണ്, കിഡ്നിയുടെ സി ടി ആണ്. കിഡ്നിയുടെ സി ടി മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നിയുടെ സ്റ്റോൺ കിഡ്നി സ്റ്റോൺ ഉണ്ടോ അതോ വേറെ ഏതെങ്കിലും ആബ്സസ് ഉണ്ടോ കിഡ്നിയിൽ, അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സി ടി സ്കാൻ കിഡ്നിയുടെ അത് യൂസ് ചെയ്യുന്നത്. സ്പൈൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി ടി സ്കാൻ ഓഫ് ദ സ്പൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പൈൻസിന്റെ കൂടുതൽ സ്പൈനൽ കോളത്തിന്റെ ഒക്കെ കൂടുതൽ വിഷ്വലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അവിടെ വല്ല ഇഞ്ചുറീസ് അതേപോലെ എന്തെങ്കിലും ഓസ്റ്റിയോപോറസ് എല്ല് തേയ്മാനം ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് സി ടി സ്കാനിന്റെ ഒരു ഇമേജ്, ഒരു ഔട്ട്ലുക്ക് ഇതാണ്. ഇതാണ് ആദ്യത്തെ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, അതായത് ഈ എക്സ്റേയുടെ റൊട്ടേഷൻ ഡയറക്ഷൻ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തതാണ് സി ടി സ്കാൻ മെഷീൻ, പിന്നെ അടുത്താണ് റൊട്ടേറ്റിംഗ് എക്സ്റേ സോഴ്സ്, അതാണ് നമ്മുടെ ഡിഫറെന്റ് വെർട്ടിക്കൽ ഇമേജസ് നമ്മുടെ കിട്ടുന്നത്. കുറെ റൊട്ടേറ്റിംഗ് എക്സ്റേ ആണ് നമ്മുടെ ഇമേജസ് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നത്. പിന്നെ മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഈ സി ടി സ്കാൻ കമ്പ്യൂട്ടറായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സി ടിയിൽ നിന്ന് ഇമേജസ് ഒക്കെ ക്യാപ്ചർ ചെയ്ത് അത് കമ്പ്യൂട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് സി ടി സ്കാനിന്റെ ഇമേജസ് നമുക്ക് കിട്ടുന്നത്.